സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിന് പിന്നിൽ ഒരു രഹസ്യമുണ്ട്. അത് ജാലവിദ്യയല്ല, അതിന് വിയർപ്പൊഴുക്കാനുള്ള മനോഭാവവും നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും ആവശ്യമാണ്. 1970കളുടെ തുടക്കം ലോകോത്തര സംഗീത കമ്പനിയായ EMI അഥവാ ഇലക്ട്രിക് ആൻഡ് മ്യൂസിക്കൽ ഇൻഡസ്ട്രീസ് കടക്കെണിയുടെ പിടിയിൽപ്പെട്ട് താളം തെറ്റുന്ന കാലം. അമേരിക്കയിൽ EMI അനുബന്ധ സ്ഥാപനമായ ക്യാപിറ്റോൾ റെക്കോർഡ്സും ക്യാപിറ്റോൾ ഇൻഡസ്ട്രീസും തെറ്റായ ബിസിനസ് തീരുമാനങ്ങൾ മൂലം നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരുന്ന സമയമായിരുന്നു അത്. അവിടേക്ക് കുഞ്ഞിനെ അമ്മ പാടിക്കൊടുത്ത മൂളിപ്പാട്ടും പാടി ഒരാൾ നടന്നു കയറി. പിന്നീട് പാട്ടിന്റെ പാലാഴിയിൽ പണം വാരിയെടുക്കുന്ന ആ മലയാളിയുടെ തണലിൽ EMI എന്ന ആഗോള കമ്പനി വീണ്ടും തഴച്ചു വളർന്നു. അമേരിക്കൻ ടൈംസ് ക്യാമറ തിരിക്കുകയാണ് തൊടുന്നതെല്ലാം വിജയമാക്കിയ വിജയ ഭാസ്കർ മേനോന്റെ ജീവിതത്തിലേക്ക്. സ്വതന്ത്ര ഇന്ത്യ ആദ്യമായി പുറത്തിറക്കിയ 1 രൂപ കറൻസി നോട്ടിൽ പതിഞ്ഞത് ഒരു മലയാളിയുടെ കയ്യൊപ്പാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഫിനാൻസ് സെക്രട്ടറി KRK മേനോന്റെ കയ്യൊപ്പിനോളം കൈപുണ്യം വിജയഭാസ്കർ മേനോൻ എന്ന മകനും ലഭിച്ചിരുന്നു. ക്ലാസിക്കൽ സംഗീതത്തിൽ അവഗാഹം നേടിയ അമ്മ സരസ്വതിയുടെ സംഗീതവാസനയും അച്ഛന്റെ സാമ്പത്തിക ശാസ്ത്രവും മകനിൽ സമ്മേളിച്ചപ്പോൾ അമേരിക്കയുടെ സംഗീത സാഗരത്തിൽ പിറന്നത് ഒരു അപൂർവ ജനിതക കോംബോയുടെ മായാ കാഴ്ചകൾ. തിരുവനന്തപുരത്ത് ജനിച്ച ഭാസ്കർ മേനോന്റെ വിദ്യാഭ്യാസം ഡോൺ സ്കൂളിലും പിന്നീട് ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിലും ഓക്സ്ഫോർഡിലെ ക്രൈസ്റ്റ് ചർച്ച് കോളേജിലുമൊക്കെയായിരുന്നു. മേനോന്റെ സംഗീത താല്പര്യവും ബിസിനസ് പ്രാഗൽഭ്യവും ബോധ്യപ്പെട്ട ഓക്സ്ഫോർഡിലെ ഒരു അധ്യാപകനായിരുന്നു EMI ചെയർമാനായ ജോസഫ് ലോക്ക്വുഡിനടുത്തേക്ക് ഭാസ്കർ മേനോനെ അയക്കുന്നത്. 1956 ലണ്ടനിലെ EMI ആസ്ഥാനത്തേക്ക് മാനേജ്മെന്റ് ട്രെയിനിയായി ചേർന്ന മേനോൻ വളരെ വേഗം ബീറ്റിൽസിന്റെ ചീഫ് കൊളാബറേറ്റർ ജോർജ് മാർട്ടിന്റെ പ്രധാന സഹായിയാകുന്നു. മേനോന്റെ അസാധാരണമായ ബിസിനസ് പാഠവും ശ്രദ്ധിച്ച കമ്പനി 1957 അദ്ദേഹത്തെ ഇന്ത്യയിലെ EMI ഉപകമ്പനിയായ ഗ്രാമഫോൺ കമ്പനി ഓഫ് ഇന്ത്യയിലേക്ക് അയച്ചു. 1965 ഗ്രാമഫോൺ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും തുടർന്ന് ചെയർമാനുമായി മാറിയ അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ് മൂലം വളരെ വേഗം EMI ഇന്റർനാഷണലിന്റെ മാനേജിംഗ് ഡയറക്ടറായി ഭാസ്കർ മേനോൻ നാമകരണം ചെയ്യപ്പെട്ടു. 25 രാജ്യങ്ങളിലെ EMI പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ചുമതല വളരെ വിജയകരമായാണ് വിജയ ഭാസ്കർ മേനോൻ നിറവേറ്റിയത്. അമേരിക്കയിൽ EMI സാറ്റലൈറ്റ് കമ്പനികളായ ക്യാപിറ്റോൾ റെക്കോർഡ്സും ക്യാപിറ്റോൾ ഇൻഡസ്ട്രീസും തെറ്റായ ബിസിനസ് തീരുമാനങ്ങൾ മൂലം കടക്കെണിയിലേക്കും നഷ്ടത്തിലേക്കും കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന റെക്കോർഡുകളിൽപ്പെട്ട പ്രധാന സംഗീത ബാൻഡായ ബീറ്റിൽസ് 1970 പിരിച്ചുവിട്ടതോടെ പ്രതിസന്ധി രൂക്ഷമായി. 1970 $80 ലക്ഷം ക്യാപിറ്റോളിന് നഷ്ടമായത്, അതായത് ഇന്നത്തെ ഏകദേശം $60 മില്യൺ. എന്തുകൊണ്ട് അമേരിക്കയിലെ ഈ സ്ഥാപനങ്ങളെ തിരിച്ച് ട്രാക്കിലെത്തിക്കുവാൻ മേനോനെ നിയോഗിച്ചുകൂടാ എന്ന് EMI ചിന്തിച്ചത് അപ്പോഴാണ്. നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസവും കരുത്തുമുള്ള ഭാസ്കർ മേനോന് ഈ ദൗത്യത്തിൽ വിജയം കാണാനാകുമെന്ന് EMI പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് 1971 ക്യാപിറ്റോൾ റെക്കോർഡ്സിന്റെയും ക്യാപിറ്റോൾ ഇൻഡസ്ട്രീസിന്റെയും പ്രസിഡന്റും ചീഫ് എക്സിക്യൂട്ടീവുമായി അദ്ദേഹം അമേരിക്കയിലെത്തുന്നത്. നഷ്ടത്തിലോടുന്ന പ്രസ്ഥാനത്തെ ലാഭത്തിലെത്തിക്കുവാനുള്ള നടപടികൾക്ക് അതിവേഗം ഭാസ്കർ മേനോൻ തുടക്കമിട്ടു. ഉയർന്ന പ്രതിഫലം നൽകി വരുന്ന ആർട്ടിസ്റ്റുകളുടെ പട്ടിക വെട്ടിച്ചുരുക്കിയും ബജറ്റിലെ ദൂർത്തൊഴിവാക്കിയും ക്യാപിറ്റോൾ റെക്കോർഡിന്റെ സ്വന്തം ആർട്ടിസ്റ്റുകളെ നന്നായി പ്രൊമോട്ട് ചെയ്തുമെല്ലാം കമ്പനിയെ കരകയറ്റുവാനുള്ള ശ്രമങ്ങൾ മേനോൻ തുടങ്ങി. ഏതാണ്ട് അതേ കാലയളവിലാണ് ലോക പ്രശസ്ത റോക്ക് ബാൻഡ് പിങ്ക് ഫ്ലോയിഡിന്റെ അടുത്ത സംഗീതാൽബം ക്യാപിറ്റോളിന് ലഭിക്കാനിടയില്ലെന്ന സത്യം ഭാസ്കർ മേനോൻ മനസ്സിലാക്കിയത്. പിങ്കിന്റെ തൊട്ടുമുമ്പത്തെ ആൽബം അമേരിക്കയിൽ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുവാൻ ക്യാപിറ്റോൾ റെക്കോർഡിന് സാധിക്കാതെ പോയതാണ് ബാൻഡിന് അവരോട് പെട്ടെന്നുള്ള അപ്രീതി തോന്നുവാൻ കാരണം. ഏതു വിധേനയും പിങ്ക് ഫ്ലോയിഡിന്റെ അടുത്ത ആൽബം ക്യാപിറ്റോളിന് തന്നെ നേടിയെടുക്കുവാൻ ഭാസ്കർ മേനോൻ തീരുമാനിച്ചു. അധികം സമയം പാഴാക്കാതെ
പിങ്ക് ഫ്ലോയിഡ് അപ്പോൾ പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഫ്രാൻസിലേക്ക് ഭാസ്കർ മേനോൻ പറന്നു. രാത്രി മുഴുവൻ നീണ്ട ചർച്ചയ്ക്ക് ശേഷം അവരെ കൊണ്ട് അടുത്ത ആൽബം ക്യാപിറ്റോളിന് നൽകാമെന്ന് സമ്മതിപ്പിച്ചതിന് ശേഷം ഒരു നാപ്കിനിൽ എഴുതിയെടുത്ത നിബന്ധനകളുമായി ലോസ് ഏഞ്ചൽസിലെ ക്യാപിറ്റോളിന്റെ കോൺട്രാക്ടിംഗ് ഓഫീസിൽ മേനോൻ മടങ്ങിയെത്തി. അങ്ങനെയാണ് സംഗീത ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റായ ദി ഡാർക്ക് സൈഡ് ഓഫ് ദ മൂൺ ക്യാപിറ്റോളിലൂടെ റിലീസ് ചെയ്യപ്പെടുന്നത്. വമ്പൻ പ്രമോഷണൽ ക്യാമ്പയിനിലൂടെ പുറത്തിറക്കിയ ഈ ആൽബം ബിൽബോർഡിന്റെ ആൽബം ചാർട്ടിൽ തുടർച്ചയായി 741 ആഴ്ചയാണ് നിലകൊണ്ടത്. 1,50,00,000 കോപ്പികളാണ് അമേരിക്കയിൽ മാത്രം അത് വിറ്റഴിഞ്ഞത്. And how many of you remember Pink Floyd, Dark Side of the Moon? Okay. It was a big hit for us, and it was doing well, but promotion and A&R decided that we needed to put out a single on the track Money. Money was interesting in that it had a bad word. ഈ വമ്പൻ വിജയം നൽകിയ ആവേശത്തിൽ മേനോന്റെ നേതൃത്വത്തിൽ ക്യാപിറ്റോൾ റെക്കോർഡ്സ് തുടർന്ന് പുറത്തിറക്കിയ ബോബ് സെഗറിന്റെയും ഹെലൻ റെഡിയുടെയും സ്റ്റീവ് മില്ലറുടെയും ഒക്കെ ആൽബങ്ങൾ സൂപ്പർ ഹിറ്റുകളായി മാറി. ഒരു മാനേജറുടെ റോളിലായിരുന്നു ഭാസ്കർ മേനോന്റെ പ്രവർത്തനങ്ങളെങ്കിലും സംഗീതകാരന്മാർക്ക് അദ്ദേഹത്തോട് വലിയ ആദരവും സ്നേഹവും ഒക്കെയായിരുന്നു. 2003 പിങ്ക് ഫ്ലോയിഡ് ദ മേക്കിംഗ് ഓഫ് ദ ഡാർക്ക് സൈഡ് ഓഫ് ദ മൂൺ എന്ന ഡോക്യുമെന്ററിയിൽ ബാൻഡിന്റെ ഡ്രമ്മറായ നിക് മേസൺ ഭാസ്കർ മേനോനെ വിശേഷിപ്പിക്കുന്നത് അബ്സല്യൂട്ട്ലി ടെറിഫിക് എന്നാണ്. മേനോന്റെ അസാധാരണമായ വിപണന വൈഭവവും ബിസിനസ് പ്രാഗൽഭ്യവും പലവട്ടം സാക്ഷ്യം വഹിച്ച EMI 1978 അവരുടെ 46 രാജ്യങ്ങളിലെ സംഗീത ബിസിനസ്സുകൾ മുഴുവൻ ഒരൊറ്റ ഗ്രൂപ്പിന്റെ കീഴിലേക്ക് എത്തിക്കുവാൻ തീരുമാനിച്ചപ്പോഴും കമ്പനിയുടെ മനസ്സിൽ അതിന് നേതൃത്വം നൽകുവാൻ ഒരാളുടെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് EMI മ്യൂസിക് വേൾഡ് വൈഡിന്റെ ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവുമായി വിജയ് ഭാസ്കർ മേനോൻ മാറുന്നത്. 1990 സംഗീത വ്യവസായ രംഗത്ത് നിന്ന് വിരമിക്കുന്നതുവരേക്കും അദ്ദേഹം ആ സ്ഥാനത്ത് തന്നെ തുടർന്നു. 1990 വിരമിച്ച ശേഷം രാജ്യാന്തര സംഗീത വ്യവസായ സ്ഥാപനങ്ങളുടെ കൂട്ടായ്മയായ IFPIA പ്രസിഡന്റായും ചെയർമാനായും ഒക്കെ ഭാസ്കർ മേനോൻ പ്രവർത്തിക്കുകയും ചെയ്തു. 1995 ഇന്റർനാഷണൽ മീഡിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന കമ്പനി സ്ഥാപിച്ച അദ്ദേഹം വിവിധ മാധ്യമ സ്ഥാപനങ്ങളുടെ കൺസൾട്ടന്റായി പ്രവർത്തിക്കുകയും ചെയ്തു. 2005 മുതൽ 2016 വരെ NDTV ഡയറക്ടർ ബോർഡ് അംഗവുമായിരുന്നു മേനോൻ. അമേരിക്കയിൽ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരുന്ന ക്യാപിറ്റോൾ റെക്കോർഡിനെ നയിക്കുവാൻ തന്നെ EMI തെരഞ്ഞെടുത്തത് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടെന്ന് പിൽക്കാലത്ത് ഒരു അഭിമുഖത്തിൽ ഭാസ്കര മേനോൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. 2011 EMI സോണിയുടെ യൂണിവേഴ്സൽ മ്യൂസിക്കിൽ ലയിക്കും വരേക്കും EMI ആത്മബന്ധം വിജയ് ഭാസ്കർ മേനോൻ തുടർന്നു. അമേരിക്കയുടെ മണ്ണിൽ സ്വന്തം കയ്യൊപ്പടയാളപ്പെടുത്തിയിട്ടാണ് വിജയ് ഭാസ്കർ മേനോൻ 86 വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞത്. നമുക്ക് അഭിമാനം ഉണ്ടാക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ആളാണ് വിജയ് ഭാസ്കർ മേനോൻ. ഭാസ്കർ മേനോന്റെ പേര് കുറച്ചധികം കാലമായി സംഗീത ലോകത്ത് മുഴങ്ങി കേൾക്കുകയായിരുന്നു. മാത്രമല്ല അതിരുകൾ മായ്ച്ച മലയാളിയാണ്. നമ്മൾ മലയാളി എന്നൊക്കെ പറയുമ്പം കേരളം അല്ലെങ്കിൽ ഇന്ത്യ ഇങ്ങനെയൊക്കെയല്ലേ പലപ്പോഴും നമ്മൾ കാണുന്നത്. എന്നാൽ ലോകത്തിൻ്റെ സംഗീത വേദിയിലേക്ക് കയറി ചെന്ന ഒരു ഒരു എൻ്റർപ്രണർ കൂടിയായിരുന്നു ഭാസ്കർ മേനോൻ. അദ്ദേഹം വെട്ടിത്തുറന്ന പാതകളിലൂടെ സഞ്ചരിക്കാൻ ഒരുപാട് മലയാളികൾ ഉണ്ടായിട്ടില്ല. വിശദാംശങ്ങളുമായി ന്യൂയോർക്കിൽ നിന്ന് മധു കൊട്ടാരക്കര നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ലോക സംഗീത ചരിത്രത്തിൽ ഇത്രത്തോളം വാഴ്ത്തപ്പെട്ട മറ്റൊരു സംഗീത വ്യവസായി ഉണ്ടാകാനിടയില്ല.
അമേരിക്കയിലെ പ്രമുഖ സംഗീത വ്യവസായ സ്ഥാപനമായ ക്യാപിറ്റോൾ റെക്കോർഡ്സിനെയും അവരുടെ ബ്രിട്ടീഷ് മാതൃ കമ്പനിയായ EMA ഗ്രാമഫോൺ കമ്പനി ഓഫ് ഇന്ത്യയെയും 46 രാജ്യങ്ങളിലായി പരന്നു കടന്നിരുന്ന EMI സകലമാന സംഗീത വ്യവസായ സ്ഥാപനങ്ങളെയും ഒരു കൊടക്കീഴിലെത്തിച്ച് EMI മ്യൂസിക് വേൾഡ് വൈഡ് എന്ന പേരിൽ അത് തന്റെ റിട്ടയർമെന്റ് കാലയളവ് വരെ ലാഭകരമായി നടത്തുകയും ചെയ്ത അപൂർവ പ്രതിഭാശാലിയായിരുന്നു മേനോൻ. ആഗോളതലത്തിൽ ഐക്കോണിക് സ്റ്റാറ്റസിലേക്ക് EMI എത്തിച്ച അസാമാന്യ ജീനിയസ് ആയിട്ടാണ് ന്യൂയോർക്ക് ടൈംസ് ഭാസ്കർ മേനോനെ വാഴ്ത്തിയത്. വിരസമായ ബിസിനസ്സും വിസ്മയമാകുന്ന സംഗീതവും ഒരേ നൂലിൽ താളമൊട്ടും തെറ്റാതെ കൂട്ടിക്കെട്ടിയ ഭാസ്കർ മേനോൻ എന്ന പ്രതിഭാശാലിയെ അമേരിക്കൻ സംഗീത ചരിത്രം ഓർമ്മിക്കുന്നത് ഏറെ സ്നേഹാദരങ്ങളോടെയാണ്. പാട്ടിന്റെ തന്ത്രികൾ മാർക്കറ്റിംഗ് കണക്കുകളുടെ കൃത്യതയോടെ കൊരുത്ത ഒരു സിദ്ധാർ പോലെയുള്ള ആ ജീവിതം അമേരിക്കൻ സംഗീതജ്ഞന്മാർക്കും വിതരണക്കാർക്കും സംഗീതാസ്വാദകർക്കും ഒരു വിസ്മയ കാഴ്ചയായി ഇന്നും നിലനിൽക്കുന്നു. പാട്ടിന്റെ കണ്ണാടിയിൽ വിപണിയുടെ മുഖം പതിപ്പിച്ച ആ മഹാപ്രതിഭാശാലിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരവ് അർപ്പിച്ചുകൊണ്ട് അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര 24.